നമസ്കാരം, ഞാൻ ഡോക്ടർ ഹർഷ. നമുക്കെല്ലാവർക്കും അറിയാം, തൈര് എന്ന് പറയുന്നത് ധാരാളം ആരോഗ്യഗുണങ്ങളുള്ള ഒരു പ്രധാനപ്പെട്ട ഭക്ഷണമാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ സംസാരിക്കുന്നത് തൈര് കഴിച്ചാൽ ലഭിക്കുന്ന പ്രധാനപ്പെട്ട 5 ഗുണങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളതാണ്. എല്ലുകളുടെ ആരോഗ്യത്തിന് ധാരാളം വിറ്റാമിൻ ഡിയും അതുപോലെ തന്നെ കാൽഷ്യം അടങ്ങിയിട്ടുള്ള ഒരു ഭക്ഷണമാണ് തൈര് എന്ന് പറയുമ്പോൾ. അതുകൊണ്ട് തന്നെ എല്ലുകൾക്ക് ആരോഗ്യവും ശക്തിയും തൈര് കഴിക്കുന്നത് മൂലം ലഭിക്കുന്നു. അതുകൊണ്ട് തന്നെ എല്ലു തേയ്മാനമുള്ളവർ അതുപോലെ തന്നെ വാതരോഗം കൊണ്ട് ബുദ്ധിമുട്ടുന്നവർക്കൊക്കെ തന്നെ ആഹാരത്തിൽ ദിവസവും തൈര് ഉൾപ്പെടുത്താവുന്നതാണ്. തൈര് എന്ന് പറയുന്നത് ഒരു പ്രധാനപ്പെട്ട പ്രോബയോട്ടിക് ഭക്ഷണമാണ്. പ്രോബയോട്ടിക് ഭക്ഷണം എന്ന് പറയുമ്പോൾ നമ്മുടെ കുടലിലെ നല്ല ബാക്ടീരിയകളുടെ എണ്ണം വർദ്ധിപ്പിക്കാൻ സഹായിക്കുന്ന ഭക്ഷണമാണ്. അതുകൊണ്ട് തന്നെ തൈര് കഴിക്കുന്നത് മൂലം കുടലിലെ നല്ല ബാക്ടീരിയകളുടെ എണ്ണം വർദ്ധിക്കുകയും ഇതുമൂലം ദഹനം നല്ലതാവുകയും അതോടൊപ്പം തന്നെ നല്ല ബാക്ടീരിയകൾ നമ്മുടെ രോഗപ്രതിരോധ ശേഷിയെ നല്ല രീതിയിൽ വർദ്ധിപ്പിക്കാൻ സഹായിക്കുകയും ചെയ്യുന്നുണ്ട്. ചർമ്മത്തിൽ എവിടെയെങ്കിലും അണുബാധ ഉണ്ടെങ്കിൽ, അതുപോലെ തന്നെ വല്ല ഫംഗൽ ഇൻഫെക്ഷനൊക്കെ ഉണ്ടെങ്കിൽ തന്നെ ആ ഭാഗത്തെ ബുദ്ധിമുട്ടുകളും അസ്വസ്ഥതകളും ഒഴിവാക്കുന്നതിന് വേണ്ടിയിട്ട് തൈര് കഴിക്കുന്നത് നല്ലതാണ്. അതോടൊപ്പം തന്നെ ചൊറിച്ചിലോ അതുപോലെ തന്നെ ബുദ്ധിമുട്ടുകളോ ഉള്ള ഭാഗങ്ങളിൽ തൈര് നമ്മൾ തേക്കുമ്പോൾ നല്ല ആശ്വാസവും കിട്ടുന്നതായിരിക്കും. ശരീരഭാരം കുറയ്ക്കാൻ ആഗ്രഹിക്കുന്നവർ പ്രധാനമായും ആഹാരത്തിൽ ഉൾപ്പെടുത്തേണ്ട ഒരു ഭക്ഷണമാണ് തൈര്. ഇത് എന്തുകൊണ്ടാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ തൈര് കഴിക്കുമ്പോൾ നമ്മുടെ വയറ് പെട്ടെന്ന് നിറഞ്ഞതായി തോന്നുകയും അതുമൂലം കാലോറിയുടെ ഉപഭോഗം കുറയ്ക്കുവാനും സഹായിക്കുന്നു. ഇത് ശരീരഭാരം നിയന്ത്രണത്തിലാക്കാൻ വേണ്ടി പ്രധാനമായും സഹായിക്കുന്നു. ധാരാളം സിങ്ക്, സെലീനിയം, മഗ്നീഷ്യം എന്നിവ അടങ്ങിയിരിക്കുന്നത് രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കാൻ സഹായിക്കുന്നു. അതുപോലെ തന്നെ വൈറൽ അണുബാധകളോ അതുപോലെ തന്നെ കുടൽ രോഗങ്ങളോ കൊണ്ട് ബുദ്ധിമുട്ടുന്നവരാണെങ്കിൽ അത് കുറയുന്നതിന് വേണ്ടിയിട്ടും തൈര് കഴിക്കുന്നത് മൂലം സാധിക്കുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക. താങ്ക് യു.